കന്യമാസത്തിൽ ജനിച്ചു. കന്യമാസം ജനിക്കുന്നവർ പൊതുവെ സാഹിത്യരംഗത്ത് ശോഭിക്കുന്നവരായിരിക്കും, കലാരംഗത്ത് ശോഭിക്കുന്നവരായിരിക്കും. കലാ സാഹിത്യ കാര്യങ്ങളിലെല്ലാം അവർക്കൊരു പ്രത്യേക കഴിവ് ഉണ്ടാകും. അതേപോലെ ഗണിത ശാസ്ത്രങ്ങളിൽ പ്രത്യേകമായ ഒരു കഴിവ് അവർ വെച്ച് പുലർത്തും. ബാങ്കിംഗ് മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യാൻ കഴിയുന്നവരായിരിക്കും മിക്കവാറും ഈ കന്യമാസം ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അവരൊക്കെ ഈ ബാങ്ക് അതുപോലെ ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളായാലും അവരെ അവർക്കത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. കാരണം അതിനകത്ത് അവർ മോശമായ കാര്യങ്ങളൊന്നും ചെയ്യില്ല. കന്യമാസം ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗുണമുണ്ട്. ബാങ്കിംഗ് മേഖലകളിലൊക്കെ ജോലി ചെയ്യാൻ കഴിയുന്നവരായിരിക്കും. ഗ്രന്ഥരചനകള്, സാഹിത്യകാരന്മാരൊക്കെ ആകാൻ നല്ല കഴിയും. സംഗീത രചന, സംഗീതം, കവിത, കഥ ഇതൊക്കെ രചിക്കാൻ അങ്ങനെയുള്ളവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്നുവെങ്കിൽ അവർ ആ രംഗത്ത് വളരെ വിജയം നേടാൻ കഴിയുന്നവരാണ് ഇങ്ങനെയുള്ളവർ. ഈ കന്യമാസത്തിൽ ജനിക്കുന്നവർ അവര് നല്ല അറിവുള്ളവരായിരിക്കും. പല കാര്യങ്ങളിലും അവർ വളരെ അറിവുള്ളവരായിരിക്കും. അഥവാ പഠിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. ഒരാൾ പറയുന്നത് അങ്ങനെ തന്നെ കേൾക്കുമൊന്നുമില്ല. അല്ലെങ്കിൽ അവരൊക്കെ മറ്റുള്ളവരിൽ ഒരല്പം വിശ്വാസം പൊതുവെ കുറവായിരിക്കും. കാരണം ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിക്കുക, അത് ശരിയാണോ എന്ന് ആ വിഷയത്തെക്കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ച് അവർ നന്നായി പഠിക്കുന്നവരായിരിക്കും. അങ്ങനെ പഠിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ കന്യമാസത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. പക്ഷെ അവര് മൃദുലമായ ശരീരത്തോടു കൂടിയവരായിരിക്കും. ഭൂരിഭാഗം ആളുകളും കഠിനമായ ശരീരബലമുള്ളവർ, മൃദുല ശരീരക്കാരായിരിക്കും. ശരീരത്തിന് ബലം കുറവുള്ളവരായിരിക്കും. പൊതുവെ അവർ കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവർ ഭൂരിഭാഗവും ഈ കന്യമാസത്തിൽ ജനിച്ചവരായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു ഗവേഷണപരമായി ഇതൊക്കെ നോക്കാവുന്ന കാര്യങ്ങളാണ്. പണ്ട് കാലത്ത് നമ്മുടെ ആചാര്യന്മാർ അങ്ങനെ എഴുതി വെച്ചിരുന്നു, അത് ശരിയാണോ, അതൊക്കെ വെറും വിഡ്ഢിത്തമാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ട് എടുക്കാൻ വേണ്ടിയെങ്കിലും ഇതൊക്കെ പഠിച്ചുകൂടെ? ഇതൊക്കെ പഠി, എന്ത് ശാസ്ത്രത്തെയും നമുക്ക് വിമർശിക്കാം. പക്ഷെ വിമർശിക്കുന്നവർക്ക് അത് ഒന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടായിട്ട് വേണം വിമർശിക്കാൻ. ചുമ്മാ വിമർശിക്കല്ല, അതിനെക്കുറിച്ച് പഠിക്കണം. നമുക്കറിയില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കറിയാവുന്ന വിഷയങ്ങളെ കുറിച്ചാണെങ്കിൽ അതിനകത്തെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞ് അത് തിരുത്തി ആ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ബാധ്യത ഏറ്റെടുക്കാം. ഒന്നും അറിയാത്തവർ അതിനെ വിമർശിക്കാൻ വരാതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പൊ ഇതൊക്കെ നമുക്ക് പരീക്ഷണവിധേയമാക്കാവുന്ന കാര്യങ്ങളാണ്, ഒന്ന് നോക്കുക. അപ്പോ ഇങ്ങനെയുള്ള കന്യമാസം ജനിച്ചവർക്ക് ഇതൊക്കെയായിരിക്കും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ.